സ്ത്രീ പുരുഷന് ഈക്വലായിട്ടല്ല വേണ്ടത്, പരസ്പര പൂരകമായിട്ടാണ് നമ്മൾ വർത്തിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം അവരിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. കാരണം ഒരിക്കലും പുരുഷനും സ്ത്രീയും ഈക്വൽ അല്ല. കാരണം അവരുടെ ദേഹപ്രകൃതി തന്നെ അത് തന്നെ വ്യത്യാസമുണ്ട്. അല്ല, ഇവിടെ ഈ ഈക്വാലിറ്റി എന്ന് പറയുമ്പോ ഈ ഈക്വാലിറ്റി ആദ്യം ഡിഫൈൻ ചെയ്യണം. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഏത് ലെവലിലാണ് നമ്മൾ ഈക്വാലിറ്റി പറയുന്നത്? ഇപ്പോ ഈക്വാലിറ്റി നമുക്ക് ഏത് ലെവലിലും പറയാം. ഇപ്പൊ ഒരേ കസേരയിൽ, ഒരു സമമായിട്ടുള്ള കസേരയിൽ രണ്ടുപേർ ഇരിക്കുകയാണെങ്കിൽ അവർ ഈക്വൽ ആയിട്ട് ഇരിക്കണമെന്ന് പറയാം. രണ്ടുപേരുടെ ബോഡി വെയിറ്റ് ഒരുപോലെയാണെങ്കിൽ നമുക്ക് ഈക്വൽ എന്ന് പറയാം. അതുപോലെ രണ്ടുപേര് ഒരേ പൊസിഷനിൽ ജോലി ചെയ്യുന്നെങ്കിൽ അവർ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരാണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈക്വൽ ഈക്വൽ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഈക്വൽ ആണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം ശാരീരികമായിട്ടുള്ള ഈക്വാലിറ്റി എന്ത് മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്? ഇപ്പൊ ശാരീരികമായിട്ടുള്ള ഈക്വാലിറ്റി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശാരീരികമായിട്ടുള്ള ഈക്വാലിറ്റി ഒരിക്കലും ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ബയോളജിക്കലി ഡിഫറൻസ് ഉണ്ട്. ഇനി ബയോളജിക്കൽ ഡിഫറൻസ് മാറ്റിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? അങ്ങനെയൊക്കെ പലരും ശ്രമിക്കുന്നുണ്ടല്ലോ ബയോളജിക്കൽ ഡിഫറൻസ് കൂടെ മാറ്റാനായിട്ട്. അപ്പൊ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഈക്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോ ഡിഫൈൻ ചെയ്യേണ്ടി വരുന്നതിന് കാരണം ഇത്തരം അനിവാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പ്രാകൃതികമായിട്ട് വേണവും താൻ. അപ്പൊ ഒരു മാതൃത്വം സൃഷ്ടിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ്. ഒരു പുരുഷൻ ഇനി എത്ര തന്നെ ലിംഗഭേദങ്ങൾ ചെയ്താലും എത്ര തന്നെ സർജറി ചെയ്താലും ഒരിക്കലും അതിൽ മാതൃത്വം സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ അത് നാച്ചുറൽ ആയിട്ടുള്ള ചില സംഗതികളുണ്ട്. അതുപോലെ ഇവിടെ ഈക്വാലിറ്റി വരുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈക്വാലിറ്റി വരുന്നത് സമൂഹത്തിലെ ആദരവ്, സ്നേഹം, അതുപോലെ സമൂഹത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ. കൊടുക്കൽ വാങ്ങലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് അതാണ്, ഈ കൊടുക്കൽ വാങ്ങലാണ്. ഇപ്പോ പൈതൃക സ്വത്തിന്റെ അവകാശം, നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ പൈതൃക സ്വത്തിന്റെ അവകാശം അങ്ങനെയാണുള്ളത്. കർമ്മകാണ്ഡപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി വ്യാവഹാരികമായ കാര്യങ്ങളിൽ ഒരിക്കലും അവിടെ ഭേദം കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോ അവിടെ ഇപ്പോ ജോലിയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജോലിയുടെ കാര്യത്തിൽ സ്ത്രീ പുരുഷന് സമത പാടില്ല എന്നാ ഞാൻ പറയും. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ബയോളജിക്കൽ റീസൺ ആണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ മൈൻഡിന്റെ സൈക്കോളജിക്കൽ റീസൺ. ഇപ്പൊ ഇന്ന് ചെയ്തിരിക്കുന്ന ഒരു അബദ്ധം, എല്ലാ ജോലികളിലും സമമായിട്ടാണ് റിക്വയർമെന്റ് ചെയ്യുന്നത്. ടൈമിംഗ് എന്ന് പറയുന്നത് സമമാണ്. അതായത് രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ജോലിക്ക് കയറണം എന്ന് പറഞ്ഞാൽ 10 മണിക്ക് കയറുക, ആണായാലും പെണ്ണായാലും. അത് വൈകുന്നേരം 5 or 5:30 എന്ന് വെച്ചാൽ അതുവരെ ചെയ്തുകൊള്ളുക. ഇനി പ്രൈവറ്റ് കമ്പനികളിലും ഇന്നത്തെ പുതിയ സൈബർ പരിപാടികളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികളിലും ഒക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ ടൈമൊന്നുമില്ല, രാത്രിയും പകലും ഒക്കെ ഒരുപോലെയാണ്. അപ്പൊ ഇതൊരിക്കലും പാടില്ല. കാരണം എന്താണ്? ശരീരഘടന അനുസരിച്ചും പ്രവർത്തന ശേഷി എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഈ വ്യത്യാസമുണ്ട്. അത് ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. ഇപ്പോ കുറച്ചെങ്കിലും ശരീരശാസ്ത്രം പഠിച്ചവർക്കറിയാം, പുരുഷന്മാരുടെ ശരീരത്തിൽ നിർമ്മിക്കുന്ന എനർജിയുടെ എമൗണ്ടും സ്ത്രീകളുടെ ശരീരത്തിൽ നിർമ്മിക്കുന്ന എനർജിയുടെ എമൗണ്ടും ടൈമിംഗിൽ ഡിഫറൻ്റ് ആണ്. അവരുടെ, സ്ത്രീകളുടെ കോശപ്രവർത്തനവും പുരുഷന്മാരുടെ കോശപ്രവർത്തനവും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുന്ന ഈ മാസ പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ പ്രായം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കുട്ടിയുടെ വളർച്ചയിലും യൗവനത്തിലും അതുപോലെ തന്നെ വാർദ്ധക്യത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, എല്ലിൻ്റെ അതായത് മാംസങ്ങളുടെയും എല്ലിൻ്റെയും ബലത്തിൻ്റെ വ്യത്യാസം, ഇതൊക്കെ ബയോളജിക്കലി ഉള്ള കാര്യങ്ങളാണ്. ഇത് ആരും പുരുഷന്മാരോ അല്ലെങ്കിൽ കുറെ ആൾക്കാരൊന്നും ഉണ്ടാക്കിയതല്ല, ഇത് ബയോളജിക്കലി ഉള്ള ഡിഫറൻസ് ആണ്. അതുകൊണ്ട് ജോലി കാര്യത്തിൽ സ്ത്രീകൾക്ക് സമയം കുറച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിത് എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. അത് ശരിക്കു പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വലിയൊരു ഒരു 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 ശ്രമം തന്നെ എല്ലാവരും ചെയ്യണം. നിങ്ങൾ എല്ലാ സ്ത്രീകളും ചേർന്ന് ഒരു
സർക്കാരിന് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ കേന്ദ്ര സർക്കാരിനും രാജ്യ സർക്കാരിനും ഒക്കെ എഴുതി കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ഈ ജോലി സമയത്തില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ ആയിരിക്കണം. ആണുങ്ങൾക്ക് എത്ര വേണം രാവിലെ തൊട്ട് 10 മണിവരെയോ 5 മണിവരെയോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം കൊടുക്കുക. സ്ത്രീകൾക്ക് രാവിലെ 11 മണി മുതൽ 3 മണിവരെയുള്ള സമയം മാത്രമേ ജോലി കൊടുക്കാവൂ. 11 മുതൽ 3 വരെ മാക്സിമം ആണ്. അത് കഴിഞ്ഞാൽ അവര് വീട്ടിൽ തിരിച്ചു വരണം, വീട്ടു കാര്യങ്ങൾ നോക്കണം, കുട്ടികളെ വളർത്തണം, അതുപോലെ തന്നെ കുട്ടികളെ വീട്ടിൽ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യണം, അവർക്ക് വെള്ളം കൊടുക്കണം, അവർക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്യണം, ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോൾ ഇവിടെ എല്ലാം ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെക്കണം, ഇതിനൊക്കെ സമയം വേണ്ടേ? അപ്പൊ ഗൃഹകാര്യങ്ങൾ എന്തുകൊണ്ട് അവർ ജോലിയിൽ ഉൾപ്പെടുത്തുന്നില്ല? ഇത് ഏറ്റവും വലിയ ഹറാസ്മെന്റ്. ഇന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഇതിനെ കുറിച്ച് ഗവൺമെന്റോ നമ്മുടെ കോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളോ ഇവരൊന്നും ഇതിനെ കുറിച്ച് ചിന്തിക്കണില്ല. ഏറ്റവും ഇമ്പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാർ ജോലി പോകണം, ജോലിക്ക് വേണം, കുറച്ച് സമ്പാദ്യം അതിന് വേണ്ട, അതൊക്കെ വേണം. അപ്പൊ അതിന് ശമ്പളത്തിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശമ്പളത്തിന് ഡിഫറൻസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇപ്പൊ ഒരാൾ അവിടെ ജോലിക്ക് നിർത്തിയാലും കുട്ടികളെ നോക്കുന്നത് ആരാണ്? ജോലിക്കാർ കുട്ടികളെ നോക്കണതും അമ്മ കുട്ടികളെ നോക്കണതുമായിട്ടുള്ള വ്യത്യാസം എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവിടെ വരുമ്പോ വൈകുന്നേരം ഭർത്താവ് ക്ഷീണിച്ച് അവസരമായി വീട് വരുമ്പോ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് പിന്നെ വരൂ ഇരിക്കൂ എന്ന് പറയാനോ ഒരാൾ ഇവിടെ ഇല്ല, ഗൃഹിണി ഇല്ല. അപ്പൊ അവിടെ അവിടെ ആദ്യത്തെ ആ ഒരു ബന്ധത്തിന് ഒരു ഒരു ഫ്രിക്ഷൻ വരികയാണ്. പൈസ എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് രണ്ടുപേരും ഇവിടെ. കാരണം സ്ത്രീയും രാവിലെ മുഴുവൻ ജോലി ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. അവർ ചിലപ്പോ വന്ന് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ചിലപ്പോ വിശ്രമിക്കുവോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യായിരിക്കും. ആ സമയത്തായിരിക്കും ഇദ്ദേഹം ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് ഇവിടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഇത് പല വീടുകളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ വീടുകളിൽ ഇവർക്കിത് അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവുന്നത്. ഈ ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവുന്നതിന്റെ ആദ്യത്തെ കാരണം ഇതാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ശാസ്ത്രത്തിൽ പറയുന്നത് ഒരിക്കലും തെറ്റാവില്ല. കാരണം അവരെത്രയോ ലക്ഷം വർഷങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഋഷികൾ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഉണ്ടാവണമെന്ന്. അപ്പോ ഭർത്താവ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ക്ഷീണിച്ച് വരുമ്പോ ഒരു ഗ്ലാസ് ചായ വന്ന ഉടനെ ഇരിക്കൂ, ഒരു ചായ കുടിക്കൂ എന്ന് പറഞ്ഞൊരു കുറച്ചു നേരം വിശ്രമിച്ച് ഒരു ചായ കുടിച്ച് കുറച്ച് കുശലം പറയാൻ അവിടെ ഒരു ഒരു എന്താ പറയുന്ന ഭാവത്തോടു കൂടി അവിടെ ഭാര്യ ഉണ്ടെങ്കിൽ, സ്ത്രീ ഉണ്ടെങ്കിൽ അത് വളരെ വ്യത്യാസം ഉണ്ടാക്കും. അതുപോലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മ വീട്ടിലുണ്ടാകുമ്പോ ആദ്യം അമ്മയെ തേടിയാണ് കുട്ടികൾ വരുന്നത്. അത് കുട്ടികളുടെ മാനസിക അവസ്ഥയാണത്. കുട്ടികൾ എപ്പോഴും തളരുകയും അവരുടെ മാനസികമായിട്ട് തളരുകയും ചെയ്യുമ്പോൾ ആദ്യം അവർ ചിന്തിക്കുക അമ്മയെ കുറിച്ചാണ്. ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെ കുറിച്ചൊന്നും ഒരു ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന വാദികളോ വിവാദികളോ സൈക്കോളജിസ്റ്റുകളോ ഈ ഒരൊന്നും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ വീട്ടില് പ്രശ്നങ്ങളുണ്ട്, കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം ശരിയല്ല, അവർ ഡൈവോഴ്സുകൾ ഇഷ്ടംപോലെ നടക്കുന്നു, സൂയിസൈഡ് ഇഷ്ടംപോലെ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് ഇത് ക്രിയേറ്റ് ആവണത്, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ആവണം എന്നുള്ളത് ചിന്തിക്കില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഇനി അടുത്ത ഏതെങ്കിലും ഒരു നല്ല സംരംഭത്തില് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ത്രീകളുടെ വർക്ക് ടൈം കുറയ്ക്കുക, അത് പകലെന്നുള്ള രീതിയിൽ കുറയ്ക്കുക. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ അതുപോലെ കംപ്ലീറ്റ്ലി നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കണം. സ്ത്രീകൾക്ക് നൈറ്റ് ഡ്യൂട്ടി കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഗൃഹിണികളായിട്ടുള്ള സ്ത്രീകൾ. ചെറുപ്പക്കാരികളൊക്കെ ആണെങ്കിൽ ഓക്കെ, അവർക്ക് പിന്നെ വീടും പിന്നെ വിവാഹമൊന്നും കഴിഞ്ഞില്ല, കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അവർ കുറച്ച് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യാൻ അവർ തൽപരരാണെങ്കിൽ ചെയ്തോട്ടെ, അവർക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയും കൊടുക്കുക. പക്ഷേ ഗൃഹിണികളായിട്ടുള്ള അമ്മമാരെ കൊണ്ട് ഒരിക്കലും നൈറ്റ് ഡ്യൂട്ടി ചെയ്യിക്കരുത്, അത് പ്രൈവറ്റ് ആയാലും ഇതായാലും. അപ്പൊ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ ഒന്ന് ആലോചിച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും നമ്മുടെ സമൂഹത്തിന്റെ വ്യവസ്ഥ എത്ര പെട്ടെന്ന് മാറും. സ്വാഭാവികമായിട്ട് അതിനുണ്ടാവും. അപ്പൊ അവര് ഇപ്പൊ പലരും ഞാൻ പല ഭർത്താക്കന്മാർ പറയണ കേട്ടിട്ടുണ്ട്, അവര് വീട്ടിൽ വെറുതെ ഇരുത്തി കഴിഞ്ഞാൽ അവര് ടി വി കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ മൊബൈലിൽ നോക്കിയിട്ട് പിന്നെ യൂട്യൂബ് കണ്ട് സമയം കളയും, അതുകൊണ്ട് അവർക്ക് അവര് പോയിട്ട് ജോലി എടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ഭർത്താക്കന്മാരുടെ അടുത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് മറുപടിയും പറഞ്ഞിട്ടുണ്ട് അതിന്. പക്ഷേ ഞാൻ ജനറലി പറയുകയാണ്, വ്യക്തിപരമായിട്ട് പല വ്യത്യാസങ്ങളും ഉണ്ടാവായി. ഇതാണ് ഈ ഈക്വൽ സ്റ്റാറ്റസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ട പഠിക്കേണ്ട ചില കാര്യങ്ങൾ. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദരവിന്റെ കാര്യത്തിൽ ഈക്വൽ ആയിരിക്കണം. അതില്ല, നമ്മൾ ആദരവ് ഈക്വൽ ആണ് എന്ന് എല്ലാവരും ഇങ്ങനെ വിളിച്ചു പറയണമെങ്കിലും
ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത് ഈക്വാലിറ്റി എന്ന ഭാവന ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ ഈ സംഭവങ്ങളൊക്കെ ദിവസം കേൾക്കുന്നില്ലേ, എത്ര എത്ര നികൃഷ്ടമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും ഒരു സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത സംഭവം. ഇതൊക്കെ എങ്ങനെയാ സഹിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ സമൂഹം സഹിക്കുന്നത്? ഇങ്ങനെ സഹിക്കുന്ന ഒരു സമൂഹത്തെ എഡ്യൂക്കേറ്റഡ് സമൂഹം എന്ന് എങ്ങനെ പറയും? സംസ്കാരമുള്ള സമൂഹം എന്ന് എങ്ങനെ പറയും? ഇതിലാ ഇത് ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? അപ്പോ ഇതിനെ ശരിക്കും ഈ ഇക്വാലിറ്റിയെ നന്നായിട്ട് വ്യാഖ്യാനിക്കണം. ഏത് രീതിയിലാണ് ഈക്വാലിറ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ടത്? എവിടെ നമ്മൾ പറ്റാത്ത സ്ഥലത്ത് ഈക്വാലിറ്റി പറയുകയും ചെയ്യേണ്ട സ്ഥലത്ത് ഈക്വാലിറ്റി ഇല്ലാതാക്കുകയും ചെയ്യും. ഇതാണ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര മണ്ടത്തരാണ്. അതിൽ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും അതിന്റെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളും മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങളും പരിഗണിച്ചിരിക്കണം. അത് സമൂഹത്തിന്റെ ഒരു പിന്നെ പ്രവർത്തന രീതിയെയും കൂടെ പരിഗണിച്ചിരിക്കണം. എന്നിട്ട് വേണം ആ ഈക്വാലിറ്റിയെ കുറിച്ച് ചിന്തിക്കാൻ എന്നാണ് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തിൽ നമ്മുടെ ഒരു ചിന്ത അത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ അത് കുറച്ച് ചിന്തിക്കുക.